ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ പ്രധാന വാർത്തകൾ നാഗാലാന്റിൽ സുരക്ഷാസേനയുടെ വെടിയേറ്റ് പത്ത് ഗ്രാമീണർ കൊല്ലപ്പെട്ട സംഭവം അതീവ ദുഃഖകരമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ പങ്കെടുക്കും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി തിരുവനന്തപുരത്തെത്തി ഡൽഹിയിൽ ആദ്യ ഒമിക്രോൺ ബാധ സ്ഥിരീകരിച്ചു ഇതോടെ രാജ്യത്ത് രോഗം ബാധിച്ചവരുടെ എണ്ണം അഞ്ചായി രാജ്യത്തെ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കളുടെയും കയറ്റുമതിയിൽ വൻ വർദ്ധന നാഗാലാന്റിൽ സുരക്ഷാസേനയുടെ വെടിയേറ്റ് പത്ത് ഗ്രാമീണർ കൊല്ലപ്പെട്ട സംഭവം അതീവ ദുഃഖകരമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളെ കേന്ദ്രമന്ത്രി അനുശോചനം അറിയിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്നും സംഭവത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കാൻ സർക്കാർ ഉന്നതതല അന്വേഷണ സംഘം രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന നാഗാലാന്റിലെ മോൺ ജില്ലയിലെ ഓട്ടിംഗ് ഗ്രാമത്തിൽ സുരക്ഷാസേന നടത്തിയ ഓപ്പറേഷനിലാണ് ഗ്രാമീണർ കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റു കലാപകാരികളുടെ നീക്കത്തെക്കുറിച്ച് വിശ്വസനീയമായ രഹസ്യാന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തതെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജസ്ഥാൻ സന്ദർശനം തുടരുന്നു ജയ്സാൽമീറിലെത്തിയ അദ്ദേഹം അതിർത്തി രക്ഷാസേനയുടെ അൻപത്തി സ്ഥാപക ദിന പരിപാടികളിൽ പങ്കെടുത്തു സേനാംഗങ്ങൾ ഗാർഡ് ഓഫ് ഓണർ നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു ബിഎസ്എഫിന്റെ സ്ഥാപക ദിനാഘോഷങ്ങൾ ഡൽഹിക്ക് പുറത്ത് സംഘടിപ്പിക്കുന്നത് ബിഎസ്എഫ് ജവാൻമാർക്കുള്ള മെഡലുകളും ശ്രീ അമിത് അമിത്ഷാ സമ്മാനിച്ചു ഇന്നലെയാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം രാജസ്ഥാനിൽ എത്തിയത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തും ന്യൂഡൽഹിയിലെത്തുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധത്തിന്റെ വികാസവും സാധ്യതകളും അവലോകനം ചെയ്യും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ ചർച്ചയാകും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ബഹുമുഖ അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നതിനുള്ള അവസരം കൂടിയായിരിക്കും ഉച്ചകോടി ഇരുനേതാക്കളും ഇതു സംബന്ധിച്ച് നേരിട്ട് ചർച്ച നടത്തും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും റഷ്യൻ പ്രധാനമന്ത്രി സെർജി ഷോയിഗുവും നാളെ രാവിലെ നടക്കുന്ന സൈനിക സാങ്കേതിക സഹകരണത്തിലുള്ള അന്തർസർക്കാർ കമ്മീഷൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവുമായി ഉഭയകക്ഷി ചർച്ചയും നടക്കും തുടർന്ന് പുതുതായി രൂപീകരിച്ച ടു പ്ലസ് ടു ഡയലോഗിന്റെ ആദ്യ യോഗവും ചേരും ന്യൂസ് ഡെസ്ക് ആകാശവാണി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ ഫിഷറീസ് സഹമന്ത്രി എൽ മുരുകൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി തിരുവനന്തപുരത്ത് എത്തി സ്ത്രീ സുരക്ഷയെ ആസ്പദമാക്കി നടത്തിയ ഷീ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ അവാർഡ് ദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും തിരുവനന്തപുരത്ത് കവഡിയാർ ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് പരിപാടി ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുന്ന പരിപാടിയിൽ താരങ്ങളായ ടൊവിനോ തോമസ് കീർത്തി സുരേഷ് തുടങ്ങിയവർ അതിഥികളായി പങ്കെടുക്കും ഡൽഹിയിൽ ആദ്യ ഒമിക്രോൺ ബാധ സ്ഥിരീകരിച്ചു താൻസാനിയിൽ നിന്നെത്തിയ ആൾക്കാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യമന്ത്രി സത്യേന്ദർ ജെയിൻ മാധ്യമങ്ങളെ അറിയിച്ചു ഇയാളിപ്പോൾ എൽ എൻ ജെ പി ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നെത്തിയ പതിനേഴ് പേർ കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിലുണ്ടെന്നും അദ്ദേഹം രാജ്യത്ത് ഇതുവരെ മഹാരാഷ്ട്രയിൽ ഒമിക്രോൺ വകഭേദത്തിന്റെ അതിവേഗ വ്യാപനശേഷി കണക്കിലെടുത്ത് ജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി രാജേഷ് തോപ്പെ താനെ ജില്ലയിൽ ഇന്നലെ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണിത് ജനങ്ങൾ പരിഭ്രാന്തരാകണ്ടെന്നും കോവിഡ് പ്രതിരോധ നടപടികൾ കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിച്ച് ഹിമാചൽ പ്രദേശിന്റെ ഔന്നത്യം ഇനിയും വർദ്ധിപ്പിക്കണമെന്ന് സംസ്ഥാനത്തെ ജനങ്ങളോട് ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ ഹിമാചൽ മഹോത്സവത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാൻമന്ത്രി ഗ്രാമീൺ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹിമാചലിലെ റോഡ് ശൃംഖല വികസിപ്പിച്ച കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു സംസ്ഥാനത്ത് മേഖലയിലെ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും ഹിമാചൽ പ്രദേശിന് വിവിധ വികസന പദ്ധതികൾ അനുവദിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ടെന്നും വാർത്താ വിതരണ മന്ത്രി അനുരാഗ് ഠാക്കൂർ പറഞ്ഞു ഹിമാചൽ മുഖ്യമന്ത്രി ജയറാം ഠാക്കൂറും ചടങ്ങിൽ പങ്കെടുത്തു ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സംസ്കർധാമിലെ സ്കൂൾ വിദ്യാർത്ഥികളുമായി സംവദിച്ചതിന് ടോക്കിയോ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് നീരജ് ചോപ്രയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു യുവ വിദ്യാർത്ഥികളുടെ ഇടയിലേക്കിറങ്ങി കായികക്ഷമതയിൽ അവരെ പ്രചോദിപ്പിക്കാനുള്ള ചോപ്രയുടെ ശ്രമം സ്പോർട്സിലും വ്യായാമത്തിലുമുള്ള ജിജ്ഞാസ വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം ന്യൂസിലന്റിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ മികച്ച ലീഡിലേക്ക് രണ്ടാം ഇന്നിംഗ്സിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ലീഡ് റൺസ് ആയി ശുഭ്മാൻ ഗില്ലും ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുമാണ് ക്രിസിൽ മൂന്നാം ദിനമായ ഇന്ന് വിക്കറ്റ് നഷ്ടമില്ലാതെ അറുപത്തി റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്കായി മായങ്ക് അഗർവാൾ ചേതേശ്വർ പൂജാര ഓപ്പണിംഗ് സഖ്യം നൂറ്റിയേഴ് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി രണ്ടാം ഇന്നിംഗ്സിലും ബാറ്റിംഗ് മികവ് മായങ്ക് മായങ് റൺസ് എടുത്താണ് മടങ്ങിയത് ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ പത്ത് വിക്കറ്റും നേടിയ അജാസ് പട്ടേലാണ് ഇരുവരെയും ഒന്നാം ഇന്നിംഗ് റൺസെടുത്ത ഇന്ത്യ കിവിസിനെ വെറും റൺസിന് ഓൾഔട്ടാക്കി റൺസിന്റെ ലീഡ് സ്വന്തമാക്കിയിരുന്നു ഐഎസ്എൽ ഫുട്ബോളിൽ സീസണിലെ ആദ്യ ജയം തേടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും ഒഡീഷ എഫ് സിയാണ് എതിരാളികൾ മഡ്ഗാവിൽ രാത്രി മുതലാണ് മത്സരം സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ യോഗ്യതാ റൌണ്ടിലെ അവസാന പോരിന് കേരളം ഇന്നിറങ്ങും കൊച്ചി നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന മത്സരത്തിൽ പുതുച്ചേരിയാണ് എതിരാളികൾ ഇന്നത്തെ മത്സരത്തിൽ സമനില നേടിയാലും കേരളത്തിന് ഗ്രൂപ്പ് ജേതാക്കളായി ഫൈനൽ റൌണ്ടിലെത്താം രാജ്യത്തെ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കളുടെയും കയറ്റുമതിയിൽ വൻ വർദ്ധന കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ശതമാനത്തിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയത് ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ദശലക്ഷം ഡോളറായി കയറ്റുമതി വർദ്ധിച്ചു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് ദശലക്ഷം ഡോളറായിരുന്നു ഇന്ന് ലോക മണ്ണ് ദിനം ആരോഗ്യമുള്ള മണ്ണിന്റെയും മണ്ണിന്റെ സുസ്ഥിര പരിപാലനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ആഗോള അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം മണ്ണിൽ ലവണങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയുക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലുള്ള ലോക ഭക്ഷ്യ സംഘടനയുടെ ആഹ്വാനം അനുസരിച്ച് രണ്ടായിരത്തി പതിനാല് മുതലാണ് ഡിസംബർ അഞ്ചിന് ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് രാജ്യത്ത് ഇതുവരെ നൽകിയ കോവിഡ് വാക്സിനുകളുടെ എണ്ണം കോടി അറുപത്തിയൊന്ന് ലക്ഷം ഡോസ് പിന്നിട്ടു ഇന്നലെ മാത്രം ഒരു കോടി നാല് ലക്ഷത്തിലധികം പേർ പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് ഒടുവിലായി എണ്ണായിരത്തി കൂടി കോവിഡ് സ്ഥിരീകരിച്ചു പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് ശതമാനമാണ് നിലവിലെ രോഗമുക്തി നിരക്ക് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ ഇതുവരെ കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തു ഇതിൽ ഉപയോഗശേഷം ബാക്കിയുള്ള കോടി ലക്ഷം ഡോസ് നിലവിൽ കരുതൽ ശേഖരമായുള്ളതായി മന്ത്രാലയം അറിയിച്ചു കേരളത്തിൽ ഇന്നലെ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ സാമ്പിളുകളാണ് പരിശോധിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മരണങ്ങളും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടു ജവാദ് ചുഴലിക്കാറ്റിനെ തുടർന്ന് ഒഡീഷയിലെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ ചുഴലിക്കാറ്റിന്റെ തീവ്രത വൈകിട്ടോടെ വീണ്ടും കുറയുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഒഡീഷയുടെ തീരദേശ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി മത്സ്യബന്ധനത്തിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടു് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിലെ വിജയിയെ ഇന്ന് ആറ് മുപ്പതിനുള്ള ഫേസ്ബുക്ക് പേജിലും ലഭ്യമാകും നാഗാലാന്റിൽ സുരക്ഷാസേനയുടെ വെടിയേറ്റ് പത്ത് ഗ്രാമീണർ കൊല്ലപ്പെട്ട സംഭവം അതീവ ദുഃഖകരമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ പങ്കെടുക്കും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി തിരുവനന്തപുരത്തെത്തി ഡൽഹിയിൽ ആദ്യ ഒമിക്രോൺ ബാധ സ്ഥിരീകരിച്ചു ഇതോടെ രാജ്യത്ത് രോഗം ബാധിച്ചവരുടെ എണ്ണം അഞ്ചായി രാജ്യത്തെ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കളുടെയും കയറ്റുമതിയിൽ വൻ വർധന